കോരിക്കെ കൂടി TMA ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ തിസ്വി. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോർ സ്റ്റൈലിലെ ചിക്കൻ കറിയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക, എങ്കിലേ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കറി റെസ്റ്റോർ സ്റ്റൈലിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് തയ്യാറാക്കാം. നമുക്കൊരു റെസ്റ്റോർ സ്റ്റൈൽ ചിക്കൻ കറി തയ്യാറാക്കിയാലോ. എരിവിന് ആവശ്യമായ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ച പേസ്റ്റാണ് നമ്മൾ ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ പേസ്റ്റ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് വഴട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നതോടെ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. 2 മീഡിയം ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് 1-5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോയും മസാലയെല്ലാം നന്നായിട്ടൊന്ന് കുക്കാകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് മസാലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സവോള വഴറ്റിയ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വഴണ്ട മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം ഈ മസാലയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിത് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്നും തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും. അതിന് ശേഷം ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചൊരു 10 മിനിറ്റ് കൂടെ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.